الحمد لله الحمد لله رب العالمين الحمد لله الذي اتم الدين واكمل النعمه وصلى الله وسلم وبارك على نبينا محمد المبعوث للعالمين رحمه اما بعد أعوذ بالله من الشيطان الرجيم من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا സഹോദരങ്ങളെ മജ്ലിസ് തോഹീദ് എന്ന് പറയുന്ന ഈ നവമാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള മുഹറം മാസവും മുസ്ലിം സഹോദരങ്ങളും എന്നുള്ള ഈ പരിപാടി ഇതിൻ്റെ സംഘാടകർക്ക് അള്ളാഹുത്താല നന്മ ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പണ്ഡിതൻ പ്രൊഫസർ അബ്ദുൽ അലി മദനി അദ്ദേഹത്തിന് അള്ളാഹുത്താല നന്മ ചൊരിയട്ടെ ആമീൻ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഇഹത്തിലും പരത്തിലും അള്ളാഹുത്തല പ്രദാനം ചെയ്യട്ടെ അമീൻ സഹോദരങ്ങളെ മുഹറം മാസവും മുസ്ലിം സമൂഹവും എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം അത് എല്ലാവരും എല്ലാ മുസ്ലിം സഹോദരി സഹോദരങ്ങളും കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ച് ഇവിടുന്ന് വഫാത്തായി പോയി ഈ മതത്തിൽ ഇനി പുതുതായി ഒന്നും തന്നെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല പരിശുദ്ധ ഖുർആാൻ അത് വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ഹജ്ജത്തുൽ വദാ പോകുകയുണ്ടായി ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടവാങ്ങൽ ഹജ്ജ് ആ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയറഫ ദിവസം ും എന്നുള്ള വചനം സൂറത്തു അൽമായിലെ മൂന്നാമത്തെ വചനത്തിന്റെ ഒരു ഭാഗമാണ് ഈ ദിവസം ഇതാ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് അനുഗ്രഹിച്ച് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ മതമായിട്ട് ദീനായിട്ട് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുറാൻ രേഖപ്പെടുത്താൻ പിന്നീട് നബീസ്ല്ലാഹു അലൈ വസലമ എൺപത്തി ഒന്ന് ദിവസമാണ് ജീവിച്ചത് എന്ന് മഹാനായിമാം ത്വപരി അദ്ദേഹത്തിൻ്റെ തഫ്സീറുപരിൽ രേഖപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ മതത്തിൽ ഇനിയൊന്നും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടില്ല പക്ഷേ ഇന്ന് മുഹറമാസത്തിൽ ധാരാളം ആളുകൾ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിറുക്കൻ അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് ആ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് അനുസരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനും സഹിഹായ തിരുസുന്നത്തും ഖുർആൻ പറഞ്ഞല്ലോ അല്ലാ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ ഫഖദ് അവൻ ിൽ അനുസരിച്ചിട്ടുള്ളത് വമൻ തവല്ല ഫമാ ആരെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അവരുടെ മേലെ നീ അവരുടെ ചുമതല നോക്കിയേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് മഹാനായ നബീ കരീം അലൈഹി വസല്ലമ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലാണ് ആ റസൂലിനെ പിൻപറ്റുക ആ റസൂല് ദീനീപരമായി പഠിപ്പിച്ചത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക അവിടെ നിന്ന് വിലക്കിയ കാര്യങ്ങൾ നമ്മൾ വർജിക്കുക അതാണ് റസൂൽ ഉള്ള സുന്നത്തിന് മുറുക പിടിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായിമാം തൊബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ബയാൻ ജാമ്യഉുൽ ഖുർആൻ എന്ന് പറയുന്ന ഇമാം ിയുടെ തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയുണ്ടായി അതായത് ജനങ്ങളെ നിങ്ങൾ മുഹമ്മദിനെ അനുസരിക്കുക അങ്ങനെ അനുസരിച്ചാൽ ഫക്ത് അണു നിങ്ങൾ അവൻ ആ അനുസരിച്ചവൻ അനുസരിച്ചിട്ടുള്ളത് ഫസ്മ ഊ ആ റസൂല്ല കൗലുകൾ നിങ്ങൾ കേൾക്കുക കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുക കൽപ്പിക്കുന്നത് വിരോധന പ്രകാരമാണ് ഞാൻ വിരോധിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് മഹാനായിട്ടുള്ള ഇമാം തൊബരി വ്യാഖ്യാനിച്ചു കൊണ്ട് രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ മുറുകെ പിടിക്കുക അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പാടുള്ളതല്ല ദീനിൽ കൂട്ടിച്ചേർക്കുന്നത് ഇന്ന് സഹോദരങ്ങളെ മാസം വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിൽ കേരളക്കരയിൽ ധാരാളം അനാചാരങ്ങളാണ് അത് മുഹറം ഒന്നിലേക്ക് പ്രവേശിക്കുന്ന അന്ന് മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിയാർ പറയുന്നു എന്നുള്ള ആയത്ത് അല്ലെങ്കിൽ നബിയുടെ പ്രാർത്ഥന അതുപോലെ തന്നെ മഹാനായ നബി കരീം സല്ലാഹു അലൈ വസലമയെ സംബന്ധിച്ച് സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ വചനം ആ വചനം പാരായണം ചെയ്യാനാണ് വേറെ ചില ആളുകൾ പറയുന്നത്

ഈ വാഹാത്തിൽ ഉമൂർ നിങ്ങൾ പുതുതായി മതത്തിൽ ഉണ്ടാക്കുന്ന അനാചാരങ്ങളെ സൂക്ഷിക്കണം എല്ലാ അനാചാരങ്ങളും എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും ദലാല എല്ലാ ബിദഗത്തുകളും വഴികേടാകുന്നു ദലാലത്താകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായിട്ടുള്ള ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനില് രേഖപ്പെടുത്തുകയാണ് لما هانا يا رسول الله ان اصدق <applause> الحديث كتاب الله واحسن الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار അതായത് വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വർത്തമാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ഏറ്റവും നേരായ വഴി എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബി ബിസലല്ലാഹു അലൈ വസലമിയുടെ മാർഗമാണ് എന്നാൽ കാര്യങ്ങളിൽ ഏറ്റവും അപകടം നിറഞ്ഞത് മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ പുതുതായ കാര്യങ്ങളും മതത്തിൻ്റെ പേരിൽ ദീനൻ്റെ പേരിൽ കടത്തി കൂട്ടുന്ന കാര്യങ്ങൾ അത് അനാചാരങ്ങളാണ് വിദഗ്ഹാണ് വക്കുല്ലു ബിഹത്തിൻ ദലാല എല്ലാ വിദഗ്ഹത്തുകളും വഴികേടാണ് വക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ ഈ ത്തുകൾ എല്ലാം നരകത്തിലാണ് എന്നാണ് മഹാനായ റസൂൽ ഖലീം സല്ലുഹസി മാത്തങ്ങൾ പറഞ്ഞതായി ഇമാം നെസായി അദ്ദേഹത്തിൻ്റെ ഹദീത് ഗ്രന്ഥത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഈ ദിവസം എന്ന് പറയുന്നത് മുഹറം മുഹറം മാസത്തിൽ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല നിങ്ങൾ നോക്കൂ പ്രത്യേകമായിട്ടുള്ള നമസ്കാരം പ്രത്യേകമായിട്ടുള്ള നോമ്പ് അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കൽ സ്വതക്ക അതുപോലെ കുളി അതുപോലെ തന്നെ ഈ ഇടുക അതുപോലെ തന്നെ കബർ സിയാറത്ത് അതുപോലെ തന്നെ പിന്നെ മഹാന്മാരെ സന്ദർശിക്കൽ രോഗികളെ സന്ദർശിക്കൽ അനാഥയുടെ തലതടവൽ അതുപോലെ തന്നെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് കുട്ടികൾക്ക് ചെറിയ മക്കൾക്കൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളും പുതിയ വസ്ത്രങ്ങളും വാങ്ങിക്കൊടുക്കുക അതുപോലെ തന്നെ നഖം വട്ട ശരീരത്തിൽ വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിയാക്കുക സുഹൃത്തുല്ലിഖ്ലാസ് ആയിരം തവണ ഊതുക ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഈ മാസത്തിൽ ചെയ്യണം എന്നാണ് പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അതൊക്കെ ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതല്ല എല്ലാം വിദഗത്താകുന്നു എന്ന് നമ്മളെ മനസ്സിൽ പ്രിയമുള്ളവരെ ഞാൻ ഇനി ചോദ്യങ്ങൾക്ക് മറുപടിയിട്ട് നമുക്ക് സംസാരിക്കാം നല്ല കാര്യങ്ങൾ മുഹർറത്തിൽ നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് ശരിയല്ല എന്ന് മാത്രമല്ല അത് ശുദ്ധമായ അസംബന്ധമാണ് കാരണം മുഹറം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാർത്ഥം മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസമാണ് പവിത്രമായിട്ടുള്ള ഈ മുഹറം മാസം മഹാനായ നബി കരീം സലഹു അലഹി വസ്ല്ലം ഈ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് മുസ്ലിമിലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ വചനം അപ്പോൾ മലാനിന് ശേഷം ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള ഒരു നോമ്പാണ് ഷെഹറുല്ല അള്ളാൻ്റെ മാസമായിട്ടും ഉള്ള മുഹറത്തിൽ എന്നല്ല അപ്പൊ ഇവിടെ ഈ ഹദീസിൽ സഹേ മുസ്ലിമിലെ ഈ ഹദീസിൽ അള്ളഹാൻ്റെ മാസം എന്നാണ് മുഹറത്തെക്കുറിച്ച് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് മുഹറത്തില് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുക പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ ഈ മുഹർറത്തിൻ്റെ ആദ്യത്തെ പത്തിൽ വീട് താമസമാകട്ടെ വീട്ടിലേക്ക് മാറി താമസം വീട് ഇനാഗുറേഷൻ അതുപോലെ തന്നെ ഒരു വീടിൻ്റെ നിർമ്മാണാരംഭം അതുപോലെ തന്നെ ഒരു കട ഉദ്ഘാടനം അതുപോലെ വിവാഹ നിശ്ചയം അതുപോലെ തന്നെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഷിയാക്കളിൽ നിന്നും സൂഫികളിലൂടെ കേരളക്കരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് അതിന് അടിത്തറയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് സൂഫികളിലൂടെ ഷിയാക്കളിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാം എന്താണ് അങ്ങനെ അവരെ ആചരിക്കാനുള്ള കാരണം അത് പാടില്ല പറയാനുള്ള കാരണം മുഹറം ഹുസൈൻ കൊല്ലപ്പെട്ടത് അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ട ആ ദിവസം ദുഃഖത്തിന്റെ ദിവസമാണെന്നാണ് അവർ വിചാരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുതരം തരം ശകുനമായിട്ടാണ് അവർ കാണുന്നത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ശകുനമാണ് ചില ആളുകൾ മുഹറം മുഴുവനും ഷകുനമായിട്ട് കാണുന്നു പക്ഷേ അള്ള എന്താ പറയുന്നത് എൻ്റെ മാസമാണെന്നാ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മാസമായിട്ടാണ് റസൂല്ല പഠിപ്പിച്ചത് ഷെഹറുല്ല എന്നാണ് പഠിപ്പിച്ചത് ഈ ഷിയാക്കിൾ നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് പല കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അവർ ഈ ദിവസത്തെ എങ്ങനെയാ പിന്നെ എങ്ങനെയാണ് കൊണ്ടാടുന്നത് ഷിയാ വിഭാഗത്തിലെ റാഫിൽ എന്ന് പറയുന്ന ആളുകൾ الروافض ആ ടീം ഈ ദിവസത്തെ ആകെ പിന്നെ കൊണ്ടാടുന്നത് വബുക്കിൻ എന്നാണ് അതായത് ശകുനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും കരയലിൻ്റെയും ഒക്കെ ദിവസം കറുത്ത കൊടികൾ പിടിച്ചുകൊണ്ട് മാറത്തടിച്ച് ശരീരത്തിൽ നിന്ന് രക്തം ഒഴുക്കി കത്തി കൊണ്ട് കുത്തി ആ രൂപത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കള്ള ഹദീസുകൾ ഉണ്ടാക്കി ഒരു ഹദീസ് കാണാം അൽ ഈ മുഹറം കരഞ്ഞാൽ പ്രകാശമുണ്ടാകും ും എന്നുള്ള ഹദീസൊക്കെ വരുകണ്ടായി മറ്റൊരു മറ്റൊരു ഹദീസ് കാണാം മാമിന്മാഹറം പത്തിന് ആരെങ്കിലും കരഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹുസൈൻ റബി അള്ളാഹുനുവിൻ്റെ ആ വധത്തിൻ്റെ പേരിൽ ദുഃഖിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉലുൽ ഉൽ ആ റുസിലുകൾ ഉണ്ടല്ലോ അഞ്ച് റുസുലുകൾ അവരുടെ കൂടെയായിരിക്കും അന്ത്യദിനത്തിൽ യൗമൽ അന്ത്യദിനത്തിൽ എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് ഇത്തരം ഹദീസുകൾ ഈ ഹദീസുകളൊക്കെ എന്താ ഇത് മുൻഖർ ഉൽ ആയിട്ടുള്ള ഹദീസുകളാണ് അത് മൗലു ആയിട്ടുള്ള ഹദീസുകളാണെന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ മുഹറം അള്ളാൻ്റെ മാസമാണ് അതിൽ നന്മകൾ ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പുരോഹിതരാണ് ആ ഷിയാക്കളിൽ നിന്നാണ് ആശയം കടമെടുത്തിട്ടുള്ളത് മുസ്ലിമായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന മുത്തറസൂലിനെ മാതൃകയായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അത് അനുവദനീയമല്ല മറ്റൊരു ചോദ്യം മുഹറം മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെ ചിലർ നോമ്പനുഷ്ഠിക്കാൻ പറയുന്നു ഇത് ശരിയാണോ എന്നുള്ളതാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് ആ റസൂലിലാണ് നമുക്ക് ഉത്തമമായ മാതൃകയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ റസൂൽഹു അലൈ വസല്ല ദീനീപരമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മുറുകെ മുറുകപ്പെടുക്കാൻ നമ്മൾ തയ്യാറാവണം

പരലോക അതുപോലെ പരലോകം അലിയോ അത് പ്രതീക്ഷിക്കുന്നവർ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ പരലോക വിജയം ആഗ്രഹിക്കുന്നവർ ബദക്കർ അള്ളാഹു ഖസീറ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർ അവർക്കൊക്കെ അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാ ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈ വസല്ലം മുഹറം ഒന്നു മുതൽ പത്ത് വരെ നോമ്പ് അനുഷ്ഠിച്ചതായിട്ട് സൊഹയുൽ ബുഖാരിയിലുണ്ടോ സുഹൈ മുസ്ലിമിലുണ്ടോ അതുപോലെ സുനന് അബിദാബൂദിലുണ്ടോ സുനൻ തുറുമുദിയിലുണ്ടോ സുനൻ നസായിലുണ്ടോ സുനു ഇബിർമാജയിലുണ്ടോ ഇതാണല്ലോ സിഹാ സിത്ത ഈ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഒന്നു മുതൽ പത്ത് വരെ അള്ളാഹുവിൻ്റെ റസൂല് നോമ്പ് നോറ്റതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ചില ആളുകൾ അവർ ഈ മുഹറം മാസം ഒന്ന് മുതൽ പത്ത് വരെ പ്രത്യേകമായിട്ട് നോമ്പ് നോൽക്കാറുണ്ട് ആ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത് എന്താൽ അതായത് മുഹറത്തിൻ്റെ ആദ്യ പത്തിലെ പ്രത്യേകമാക്കി ആ ദിവസങ്ങൾ മുഴുവൻ നോമ്പ് നോൽക്കുക എന്നുള്ളത് വിദഗത്തിൽ പെട്ടതാകുന്നു എന്ന് മഹാനായിട്ടുള്ള അഷെയ്ഖ് മുഹമ്മദ് ഹാജ് ഈസ എന്ന മഹാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമുക്ക് പറയാനുള്ളത് പ്രത്യേകമായിട്ടും മുഹറം ഒന്ന് മുതൽ പത്ത് വരെ മുഴുവൻ ദിവസവും നോമ്പ് നോറ്റതായിട്ട് സഹീഹായിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല ഇതാണ് ഉണർത്തുവാനുള്ളത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി സഹീഹ് മുസ്ലിമിലെ വചനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹീ മുസ്ലിമില് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാമത് നമ്പർ വന്ന വചനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹറം മാസത്തിലെ ഏത് ദിവസവും നമുക്ക് നോമ്പനുഷ്ഠിക്കാം പക്ഷേ ഒന്നു മുതൽ പത്ത് വരെ മാത്രം പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ ഇരുപതോ ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ ഇതൊന്നും നോക്കാതെ ഒന്ന് മുതൽ പത്ത് മാത്രം പ്രത്യേകത കൽപ്പിച്ച് നോക്കിയാൽ അത് വിദഗത്തായി മാറുന്നതാണ് ഇതാണ് ഉണർത്തുവാനുള്ളത് മുഹറം പത്തിൻ്റെ അമ്മ സൂറത്വ ഉപ പാരായണം ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടും എന്നുള്ള പിന്നെ വാദം ശരിയാണോ എന്നുള്ളതാണ് സഹോദരങ്ങളെ ശരിയല്ല

തവണ എന്നൊക്കെ അതുപോലെ തന്നെ സൂറത്തുൽ ഖിലാസ് ആയിരം തവണ ഓതുക എന്നാ നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഇങ്ങനെ ദീനൻ്റെ പേരിൽ ദീ അള്ളാഹിൻറെ പ്രതിഫലം മോഹിച്ച് ദീനീപരമായൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ തെളിവ് വേണം തെളിവെന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാന് വേണം സ്വഹീഹായ സുന്നത്ത് നമ്മുടെ മുമ്പിൽ വേണം മനസ്സിലായില്ല അടിസ്ഥാനപരമായിട്ട് ദീനിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആാന് തിരുസുന്നത്ത് അതുപോലെ തന്നെ സഹിഹായ് തിരുസുന്നത്ത് അതുപോലെ തന്നെ ഖിയാസ് എന്നൊക്കെ പറയല്ലോ അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ അള്ളാൻ്റെ ഖുർആാനിൽ ഇങ്ങനൊരു സംഭവം പറയുന്നില്ല മുഹറം മുഹറമ്പത്തിന് സുഹൃത്തോ ബോധനം എന്ന് പറയുന്നില്ല സഹിഹായ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്ന് മാത്രമല്ല മഹാനായിട്ടുള്ള ഇമാം മുഹമ്മദ് അഹമ്മദ് അബ്ദുസ്സലാം അൽ അഷുഖൈരി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഇന്നമൻ അതായത് ഈ സൂറത്തുകള് അതായത് സൂറത്ത് തോബ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പാരായണം ചെയ്താൽ ആ വർഷം മരിക്കുകയില്ല എന്ന് ചില ആളുകൾ പറയുന്നു അത് കറിബുൻ ഫിദ് കളവാണ് അവര് പറയുന്നത് എന്നാണ് അലല്ലാ അള്ളാഹു പറഞ്ഞതിന് എതിരാണ് അവർ പറയുന്നത് അള്ളാഹു എന്താ കാല പരിശുദ്ധ പറയുന്നത് പിന്നെ സുഹൃത്തുനോഹൽ നാലാമത്തെ വചനത്തിൽ പറയണ്ടായി എന്ന് പറയണ്ടായി എല്ലാ ആളുകൾക്കും അവധി വെച്ചിട്ടുണ്ട് ആ കഴിഞ്ഞാൽ അത് പിന്തിക്കുകയില്ല എന്നുള്ളതാണ് അപ്പം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊന്നും തെളിവില്ല അതുകൊണ്ട് ആരെങ്കിലും മുഹറം പത്തിന് ഇതൊക്കെ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് ബിദത്താകും അനാചാരമാകും അനാചാരം എന്ന് പറഞ്ഞാൽ ലലാലത്താണ് വക്കുല്ലു ലാലത്തിന് ഫിന്നാർ അത് നരകത്തിലേക്കായിരിക്കും എന്ന് വ്യക്തമായി മനസ്സിലാക്കുക മുഹറം മാസപ്പിറവി ഒളിഞ്ഞു കണ്ടാൽ ഒരു വർഷം ദുഃഖമായിരിക്കും എന്നുള്ള ആ വാദം ഇതൊക്കെ ശുദ്ധമായ സംബന്ധമാണ് സഹോദരങ്ങളെ രാത്രിയിൽ കണ്ണാടി നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകും അതുപോലെ അസുഖമുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് അള്ളാഹുവിൻ്റെ ദീന മഹ പവിത്രമായ ഇതാണ് പരിശുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കൊന്നും അള്ളാഹുബിൻ്റെ ദീനിൽ സ്ഥാനമില്ല മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുബിൻ്റെ ഖുർആനും സഹിയായ തിരുസുന്നത്തും മുറുകപ്പെടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊള്ളുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഒട്ടേറെ തെറ്റായ ചിന്താഗതി ചിന്താഗതികൾ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക മാസം ഒരാൾ മറഞ്ഞ് നിന്ന് കണ്ടു അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ അല്പം കണ്ടു അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുക അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് പാലക്കിതാബുകളിലൂടെ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഒരു വേള അത് ഹൈന്ദവ വിശ്വാസമായിട്ട് ബന്ധമുണ്ടോ എന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു മുഹറം നോമ്പ് യഥാവിധി പിടിച്ചാൽ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുണ്ടോ എന്നുള്ളതാണ് മുഹറം നോമ്പ് എന്ന് പറഞ്ഞാൽ മുഹറം പത്ത് ആഷൂറ ആഷൂറ ദിവസം നല്ല കൂടെ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ മുഹറം പത്ത് ആഷൂറ ദിവസം ശരിക്കും നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് നമുക്ക് ഹദീഥകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സഹേഹ് മുസ്ലിമിലെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ വചനത്തിൽ കാണാം അഹ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പാപങ്ങളാണ് പൊറുക്കുക എന്ന് അത് കാളി കാളിയാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ റുംബ്രകൾ ചെയ്തു അതുപോലെ തന്നെ ജുമാക്ക് പോകുന്നു അതുപോലെ അഞ്ചു നേരം നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു ഇവിടെയൊക്കെ പാപങ്ങൾ പൊറുക്കും പാപങ്ങൾ പൊറുക്കും എന്ന് ഹദീസിൽ കാണാം അറഫ നോമ്പ് നോറ്റു പാപങ്ങൾ പൊറുക്കുന്നു കാണാം അവിടെയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചെറിയ പാപങ്ങളാണ് വൻ പാപങ്ങൾ പുറക്കണമെങ്കിൽ അത് ആ പാപങ്ങളൊക്കെ അവസാനിപ്പിച്ച് അതിൽ ദുഃഖിച്ച് ഖേദിച്ച് ശരിയായ രൂപത്തിൽ തൗപ ചെയ്യല് നിർബന്ധമാണ് ചൗ തൗബ ചെയ്താൽ മാത്രമാണ് അള്ളാഹുത്താല പൊറുക്കുക അല്ല എങ്കിൽ റഹ്മത്തുള്ള അള്ളാൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരുണ്യം കിട്ടണം എന്നാൽ മാത്രമാണ് നമുക്ക് പിന്നെ നമ്മുടെ പാപങ്ങള് പിന്നെ പൊറുക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക മുഹറം നോമ്പുകളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം നമുക്ക് പറയാനുള്ളത് മുഹറം നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മുഹറം ഒന്ന് മുതൽ അവസാന ദിവസം വരെയുള്ള ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ സഹീഹ് മുസ്ലിമിലുള്ള ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ വചനമാണ് അഫുൽ അലുസിയമി ബമലാൻ ഷെഹ്റുല്ലാഹി മുഹറം എന്നുള്ള ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ റമലാനിന് ശേഷം നോമ്പിന് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് മാസങ്ങളിൽ ഒന്നാണ് അള്ളാന്റെ മാസമായിട്ടുള്ള മുഹർമ എന്നുള്ള വചനം അപ്പൊ നമുക്ക് ഏത് ദിവസം നോമ്പ് നോക്കാം രണ്ട് മുഹറം പതിനൊന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആളുകൾ പോസ്റ്റർ അടിച്ചുവിടുന്നുണ്ട് അത് പ്രസംഗത്തിലും ഖുതുബയിലും ഒക്കെ പറയുന്നുണ്ട് അത് ശുദ്ധമായ അസംബന്ധമാണ് ലൈഫാണ് ആ മുഹറം പതിനൊന്നുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് ആദ്യമേ ഞാൻ സൂചിപ്പിച്ച് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഏത് ദിവസം വേണമെങ്കിലും നോക്കാം എന്ന് പറയേണ്ടായി പക്ഷേ മുഹറം പതിനൊന്നിനെ ഹദീസുദ്ധരിച്ചു കൊണ്ട് ചില ആളുകൾ പറയാറുണ്ട് ആ ഹദീസ് ദുർബലമാണ് എന്നാണ് ഞാൻ പറയുന്നത് മുഹറം പത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് ആഷൂറ എന്ന് പറയും അത് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ് അതിന് കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ള കാര്യമാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അത് നമ്മൾ ഇതിനോടകം തന്നെ പറയണ്ടായി പിന്നെ മുഹറം ഒൻപതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ ഫൈദ ഖാൻ അൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അള്ളാ എന്നൊക്കെ പറയുന്ന ആ വചനം അതുമായി ബന്ധപ്പെട്ട് വൈരുദ്ധ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് സലല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ പത്ത് വർഷമാണ് അതിനു മുമ്പ് മക്കയിൽ പതി പതിമൂന്ന് വർഷമാണ് നബി ആയിട്ട് ആകെ ഇരുപത്തിമൂന്ന് വർഷമാണ് ചില ചരിത്രകാരം പറയുന്നത് ഇരുപത്തിരണ്ട് പിന്നെ വർഷവും ആറ് മാസവും ഇരുപത്തിരണ്ട് ദിവസമാണെന്ന് പറയുന്നു എന്തോ ആകട്ടെ മദീനയിൽ പത്തു വർഷമാണ് റസൂള്ള ജീവിച്ചത് നബി മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹ്ലിയത്തിലെ ആഷുറ നോമ്പുണ്ട് പിന്നെ മക്കയിൽ ആഷുറ നോമ്പുണ്ട് മദീനയിൽ വന്നപ്പോൾ ആഷുറ നോമ്പ് നോലിക്കുന്നു അപ്പസ് പത്തു കൊല നോക്കുന്നു പത്താമത്തെ വർഷം റസൂള്ള പറഞ്ഞു എന്നാ അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ ഒമ്പത് നോലിക്കുന്നത് അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ ഞാൻ ആദ്യം ഓതിയ ഒരു ആയത്തുണ്ടല്ലോ അതായത് ഹജ്ജത്തുൽ ഉൽ വദായി അള്ളാഹിൻ്റെ റസൂല് പിന്നെ പിന്നെ ഓതിയിട്ടുള്ള ആയത്ത് അലിയവുമൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ സൂറത്തുൽമായ മൂന്നാമത്തെ വചനം മതം പൂർത്തീകരിച്ചു എന്ന് പറയുന്ന വചനം ആ വചനത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അതായത് അലിയവുമൽ തുലക്കും ദീനക്കും ഉൽ ഇസ്ലാമ ദീന ദീന ദീനായിക്കൊണ്ട് ഇസ്ലാമിന് ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആയത്തിറങ്ങുന്നത് മഹാനായി മാം തൊബരി തഫ്സീറു തൊബരിയിൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഹിജറ മുന്നൂറ്റി പത്തിൽ വഫാത്തായിട്ടുള്ള മഹാനായ അബൂ ജാഫർ തൊബരി തഫ്സീറു തൊബരിയിൽ അഥവാ ജാമ്യഉൽ ബയാൻ ഫി തുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുന്ന എന്താ അറിയേ മഹാനായ റസൂൽലാഹി സലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം വെറും എൺപത്തിയൊന്ന് ദിവസമാണ് ജീവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല മതത്തിൽ കാര്യമായിട്ടുള്ള ഏതെങ്കിലും പുതിയ നിയമങ്ങളോ ഹലാലോ ഹറാമോ ഇതൊന്നും തന്നെ പിന്നീട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ച് പരിശോധിക്കുക നമ്മളൊരു ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം തഫ്സീർ തൊബരിയിൽ ഇത് വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് സൂറത്തുൽ സൂറത്തുൽമാധയിലെ മൂന്നാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് അല്ല മതം പൂർത്തീകരിച്ച് നിൽക്കുകയാണ് അവിടെ പിന്നെ റസൂളുള്ള ഇത് ഹജ്ജത്തുൽ വതാകനാണ് ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലാണല്ലോ പിന്നെ മുഹറം വരുന്നു മുഹറം വരുമ്പോൾ മുഹറം പത്ത് റസൂൽ നോക്കുന്നു ഒൻപത് നോറ്റിട്ടില്ല എന്ന് ഉറപ്പാണ് ബാക്കി എത്ര ദിവസമാണ് മുഹറം പത്ത് കഴിഞ്ഞാൽ പിന്നെ റസൂ റസൂളിൻ്റെ റബ്യൂ ലവല് പന്ത്രണ്ടിന് മരിക്കുന്നു അപ്പോൾ മുഹറം പത്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ദിവസമാണ് മുഹർത്തിൽ അല്ലേ പിന്നെ സഫർ ഒരു മാസം അപ്പോൾ അമ്പത് മുഹറം റബ്യൂ ലെവല് പന്ത്രണ്ട് അപ്പോൾ അറുപത്തിരണ്ട് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം അള്ളാൻ്റെ റസൂൾ ജീവിച്ച് ഈ അറുപത്തിരണ്ട് ദിവസത്തിനിടയിലായിരിക്കണം അടുത്ത വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ ഒൻപത് നോലുക്കും എന്ന് പറയുന്നത് അപ്പൊ സഹോദരങ്ങളെ നമുക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ജൂതന്മാരെ കണ്ടു കണ്ടുവന്നു പക്ഷെ ജൂതന്മാരെ മദീനയിൽ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ചരിത്രകാരൻ പറയുന്നതനുസരിച്ച് ഹിജറ അഞ്ചാമത്തെ വർഷം തന്നെ മദീനയിൽ നിന്ന് ജൂതന്മാർ പോയിട്ടുണ്ടെന്നാണ് പിന്നെ അവർ ആ ദിവസത്തെ ഈതായിട്ട് ആഘോഷ ദിവസമായിട്ട് കൊണ്ടാടുന്നത് കണ്ടു ആ അടിസ്ഥാനത്തിൽ ഞാൻ റസുല്ലാനോട് പറഞ്ഞ് അങ്ങനെ ഒമ്പത് നോൽക്കും എന്ന് പറയുന്നു അപ്പം അതിലൊക്കെ ചെറിയൊരു വൈരുദ്ധ്യമുണ്ട് അപ്പം നമുക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇത് ഇതിന്റെ നിവേദകൻ അബ്ബാസ് ആണ് അദ്ദേഹം പറയുന്ന പറയുന്നത് കിതാബ് എടുത്ത് പരിശോധിക്കുക അത് മജിദുദ്ദീൻ അബുസ ആദാത് എന്ന് പറയുന്ന ഹിജറ അറുന്നൂറ്റി ആറിൽ വഫാത്തായ പണ്ഡിതന്റെ കിതാബ അതിൽ പറയുകയാണ് ഈ ഹദീസ് പറയാണ് ഈ മുഹറം ഒൻപത് പറഞ്ഞ മുഹറം പത്ത് എന്നാണ് അപ്പൊ മുഹറം പത്തല്ല ഇബിൻ അബ്ബാസ് അവിടെ ഉദ്ദേശിക്കണപ്പോ അത് ഒമ്പതാണ് മനസ്സിലാക്കണം അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഈ ഹദീസ് വച്ചിട്ട് മുഹറം പത്താണ് നമ്മൾ നോക്കേണ്ടത് അതാണ് ഏറ്റവും പ്രധാനമുള്ളത് മുഹർറം ഒമ്പതിൻ്റെ നോമ്പിന് പ്രത്യേകമായൊരു പുണ്യമല്ല മുഹറം എട്ടിനൊരാൾ നോറ്റു ഏഴിനൊരാൾ നോറ്റു എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ മുഹർറം പത്തൊമ്പതിനോ ഇരുപതിനോ ഇരുപത്തി ഏഴിനോ ഇരുപത്തി ആറിനോ ഒക്കെ നോക്കുക ആ നോമ്പും മുഹർണം ഒമ്പതിൻ്റെ നോമ്പും സെയിം ആണ് തുല്യമാണ് ആളുകൾ വിചാരിക്കുന്നത് മുഹർണം ഒമ്പതിൻ്റെ നോമ്പും മുഹർണം പത്തിന്റെ നോമ്പും തുല്യമാണെന്നാ അങ്ങനെയല്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല സഹിബ് മുസ്ലിമില് ആണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് ഏത് ഹദീസ് ഈ പിന്നെ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറയുന്ന ഹദീസേ സഹോദരങ്ങളെ ഇതിൻ്റെ നിവേദക പരമ്പര മുസ്ലിമിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാലാം നമ്പറായിട്ട് വചനം കാണാം അതോടൊപ്പം തന്നെ സുനന് അബിദാബൂദിലുണ്ട് സുനൻ ഉൽ ബൈഹക്കിയിലുണ്ട് അതുപോലെ തന്നെ ഇമാം ഭഗവിയുടെ ഷറഹു സുനയിലുണ്ട് ഇമാം ബൈഹക്കിയുടെ ഷോബുൽ ഇമാനിലുണ്ട് അങ്ങനെ തബറാനയിലുണ്ട് അതിൻ്റെയൊക്കെ എന്തുണ്ട് ിന് അയ്യൂബൽ ഖാഫിഖി എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഒട്ടേറെ പണ്ഡിതന്മാർ മഹാനായ ഇസ്മായിലി പറയുന്നത് ലാ യുഹ് അദ്ദേഹത്തെ ഹുജ്ജത്തിന് കൊള്ളുകയില്ല എന്ന തെഹദീബ് തെഹദീബ് എടുത്ത് പരിശോധിക്കുക ഇമാം നസായിച്ച ഒരു ഘട്ടത്തിൽ പറഞ്ഞു ലൈസബി ബിഹി ബഹുസുന അദ്ദേഹത്തോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ മറ്റൊരിക്കൽ പറഞ്ഞു വക്കാല കാലം അറ ബിൽ കവിക്ക് അദ്ദേഹം ശക്തനല്ല എന്ന് പറയേണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒരു റാവി സഹി മുസ്ലിമിൻ്റെ ഈ ഹദീസിൻ്റെ നിവേദക പരമ്പരയിലുണ്ട് ഇത് മുസ്ലിം കൊടുത്തിട്ടുണ്ട് അബുദാബി സൂദിൻ്റെ സുനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇമാം ബൈഹക്കി അദ്ദേഹത്തിൻ്റെ ഷോബുൽ ഇമാനിൽ അതുപോലെ തന്നെ സുനനെ ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇമാം ഭഗവി അദ്ദേഹത്തിൻ്റെ ഷറഫ് സുനില് കൊടുത്തിട്ടുണ്ട് ഇമാം തുബറാനിയും കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ ഇതിന്റെ ഇങ്ങനെ സന്നദുണ്ട് ആ ആളെ കുറിച്ച് ഹുജ്ജത്തിന് കൊള്ളുകയില്ല എന്ന് ഇസ്മായിലി അടക്കമുള്ള മുഹദ്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുഹറ മുഹമ്മതിന്റെ നോമ്പ് ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ മാത്രമല്ല ഇബിനമാജയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് ആ സുനനു ഇബിനുമാജയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറാം നമ്പർ അതിൽ കാണാം മഹാഫത്ത് ആഷുറാ ദിവസം നഷ്ടപ്പെടുത്താതിരിക്കാനാണ് നഷ്ടപ്പെടാതിരിക്കാനാണ് മുഹറുമ്പ് നോക്കുന്നത് എന്ന ഇതൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹറം പത്ത് മാത്രം നോറ്റാൽ മതി ഒമ്പതിൻ്റെ കാര്യത്തിൽ പലതരം പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് കൃത്യമായി ന്യൂനതകളിൽ നിന്ന് മുക്തമായ നിലക്ക് അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതേ അവസരത്തിൽ മുഹർറം രണ്ടിനോ നാലിനോ മൂന്നിനോ ഒക്കെ നോക്കാൻ പറ്റുന്നത് പോലെ മുഹർറം ഒമ്പതിനൊന്നും നോമ്പ് നോക്കാം റസൂൽഹു അലഹി വസ്ല്ലം മുഹറം പത്തിന് അല്ല സൂറ മുഹറം പതിനൊന്നിന് നോമ്പെടുക്കാൻ പറഞ്ഞതായിട്ട് ആയിട്ടുള്ള ഒരു ഹദീസിലും വന്നിട്ടില്ല വന്ന ഹദീസുകളൊക്കെ ദുർബലമാകുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈസ അലൈഹി ഇസ്ലാമയെ കുരിശിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുത്തിയതും ഒക്കെ മുഹറം പത്തിനാണ് എന്ന് പറയുന്ന അത് ശരിയാണെന്നുള്ള ശരിയല്ല തെറ്റാണത് ആയിട്ടുള്ള മനുഷ്യന്മാർ അള്ളാൻ്റെ റസൂലിൻ്റെ മേൽ കളവ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള വചനമാണത് ഞാൻ നിങ്ങൾക്ക് ജൗസി ജൗസി ജമാലുദ്ദീൻ അബ്ദുറഹ്മാൻ അലി മഹാനായി മാം വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിന്റെ ഒരു ഇബാറത്ത് വായിക്കാം അതിൽ പറയാണ് അള്ളാഹു ദിവസത്തെയും ഭൂമിയെയും അതുപോലെ സൃഷ്ടിച്ചു അതുപോലെ തന്നെ ആശൂറ ദിവസമാണ് പർവ്വതത്തെയും സൃഷ്ടിച്ചത് നക്ഷത്രങ്ങളെയും അതുപോലെ മുഹറം പത്തിനാണ് സൃഷ്ടിച്ചത് വഹലകൽമ ആശൂറ ആശൂറ ദിവസമാണ് പേനയെ സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ലൗഹനെ ലൗഹ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹഫൂൽ അതായിരിക്കും അല്ലെങ്കിൽ അതുപോലെയാണ് സൃഷ്ടിച്ചത് ദിവസമാണ് അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് ദിവസമാണ് 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 സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് ഇബ്രാഹിമു ഇബ്രാഹിം നബിക്ക് സന്താനമുണ്ടായത് ഇബ്രാഹിം നബി നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ അഗ്നി നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനാണു ദിവസമാണ് അദ്ദേഹത്തിന് മകനെ അറുക്കേണ്ടതിനായിട്ട്

താതമിൻ്റെ തൗബസ്വീകരിച്ചതും ആ ഷൂറ ദിവസമാണ്

ഉപവിഷ്ടനായത്ിയാ അന്ത്യദിനം സംഭവിക്കുക മുഹറം ദിവസത്തിലാണ് ഇതാണ് ഹദീസ് മനസ്സിലായല്ലോ ഈ ഹദീസ് കൊടുത്തിട്ട് പറ മനുഷ്യ നിർമിതമായ ഹദീസാണ് ഒരു സംശയവുമില്ല ഇത് അൽ മൗലോ എന്ന് പറയുന്ന കിതാബിലെ ഹിജർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആയിട്ടുള്ള മഹാനായ ഇമാം ജമാലുദ്ദീൻ അബ്ദുറഹ്മാൻ അലി അലിബിന് മുഹമ്മദ് അൽ ജൗസി രേഖപ്പെടുത്തിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശുദ്ധമായ അസംബന്ധമാണ് മുഹറം പതിനൊന്നിന് നോമ്പ് നോൽക്കാം എന്ന് ഹുതുബയിൽ കേൾക്കാം സാധ്യതയുണ്ട് അതുപോലെ തന്നെ വലിയ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാം വലിയ ആലിമ്യങ്ങളാണ് എന്നുള്ള നിലയില് നമ്മളാ ആളുകളൊക്കെ വിചാരിക്കുന്ന പലരിത് പറഞ്ഞേക്കാം പക്ഷേ ഇങ്ങനെ എന്ത് കാര്യം കേട്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം തെളിവ് ചോദിക്കണം തെളിവുദ്ധരിക്കൂ എന്ന് പറയണം ആ തെളിവ് അവർ പറയപ്പോ ഇന്നെ മഹാൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും അല്ലെങ്കിൽ അധീസോദും അതിന്റെ സന്നദ്ധ ശരിയാണോ എന്ന് പരിശോധിക്കുക ഏതെങ്കിലും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള മുഹദ്ദിസീങ്ങൾ അതിൻ്റെ സനതിൽ ദുർബലനായ റാവിയുണ്ട് വിമർശന വിധേയനായിട്ടുള്ള റാവിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടണം അങ്ങനെ സത്യസമ്പൂർണമായിട്ടുള്ള ഒരു ഹദീസും മുഹറം പതിനൊന്നിന് നോമ്പനുഷ്ഠിക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല കാരണം അത് ദുർബലമായ ഹദീസാകുന്നു അതേ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഏർ പതിമൂന്നിനോ പതിനാറിനോ പതിനെട്ടിനോ ഒക്കെ നോക്കുന്നത് പോലെ പതിനൊന്നിന് വേണമെങ്കിൽ നോക്കാം അതേത് ഹദീസിന്റെ വെളിച്ചത്തിലാ അഫുൽ അലുസിയാൻ എന്നുള്ള ആ ഹദീസിന്റെ വെളിച്ചത്തിൽ മുഹറം ഒൻപതിനും ഒക്കെ പ്രത്യേക പ്രാർത്ഥന ഉണ്ടോന്നാ മുഹറം ഒൻപതിനാകട്ടെ പത്തിനാകട്ടെ മുഹറം ഒന്നിനാകട്ടെ മുഹത്തിലെ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഹബീബ നബി ഹബീബ് നബിസല്ലാസ്ലാം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് സ്വഹൈഹായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന ഉണ്ടേ എന്ന് വിശ്വസിച്ച് ആ പ്രാർത്ഥന നിർവഹിക്കുകയാണെങ്കിൽ അത് ബിദഗത്തായി മാറും മഹാനായിട്ടുള്ള മുഹമ്മദ് ബിനെ അഹമ്മദ് അബ്ദുസ്സലാം അഷുഖൈരി എന്ന് പറയുന്ന മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ അസുനൻ والمبتدعات بَرَيْنَا كتاب اللي ريكا أما قراءة دعاء عاشورا المذكور في مجموع الأوراد فبدعة منكرة ومثله دعاء أول السنة وآخرها وهما في المجموع أيضا وهما بدعة منكرة ضلالة هذا

അത് മുൻകറത്തായ ദുആ എത്താണ് സന അതുപോലെ തന്നെ വർഷ ആരംഭത്തിലെ വ ആരംഭത്തിൽ വർഷ അവസാനത്തിലൊക്കെ പ്രത്യേക ദ്വാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക അങ്ങനെയുള്ള ദുആകളെ ദ്വാകളൊക്കെ ഉണ്ടല്ലോ മജ്മൂഇ മജ്മോൻ അതൊക്കെ ഈ വെറുതിൻ്റെ ഔറാദിന്റെ കൂട്ടത്തിൽ കാണാം അത്മാ ബഹുമാ ബിദത്തുൻ മുൻകറത്തു ലലാലത്തുൻ അത് മുൻകറത്തായിട്ടുള്ള ലലാലത്തായിട്ടുള്ള ബിദഹത്താകുന്നു